ഗൈസ് അപ്പോൾ നോക്കണ ഡ്യൂഡ് നമ്മളെ ഫുഡ് കൊടുക്കാൻ പോവാണ് ക്യാറ്റിന്. ഓ ക്യാറ്റ് എത്തി, നമ്മളെ ലാസ്റ്റ് കിട്ട എത്തി ഗൈസ്. എപ്പം ഫുഡ് എടുക്കാൻ വന്നാലും അപ്പം ഇവിടെ എത്തും ആള്. ഹൈ ബേബി, ഹൗ ആർ യു? അതിന്റെ ഫുഡ് നോക്കണം അതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാവാറ്. ഞാൻ ഐഫോണിൽ ഇവിടെ അടിക്കുകയാണ്, കാരണം ഇവിടെ കറണ്ട് ഇല്ല. രാവിലെ തന്നെ കേട്ടോ, രാവിലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ലൈറ്റിന്റെ കുറവുണ്ട്, കറണ്ട് ഇല്ലാത്തതാണ്. സോ അത് ഓടി കൂട്ടി കയറാണ്ട് വിളി, ഓടി കൂട്ടി കയറും. എത്താ പോണ കറക്റ്റ് അതിന് കൂട്ടുന്നു കഴിഞ്ഞു. അടിപൊളി ഐസ്, ഭയങ്കര രസമാണ്. അത് കൂട്ടി നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ ഞങ്ങൾ എപ്പോഴും, നല്ല രസമാണ് കാണാൻ. ഇനി റാബിറ്റിന് ഫുഡ് എടുക്കണ്ട ഞാള. ഗൈസ് നമ്മളെ ലിവിങ് ഏരിയ മൊത്തത്തിൽ അത് മാറ്റി, മൊത്തം ചുവപ്പാക്കിയില്ലൊക്കെ ഞാള്. ഭയങ്കര രസം കേട്ടോ, ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. വിചാരിച്ചു വരില്ല, നല്ല കടും ചുവപ്പ്, നടുവിൽ മഞ്ഞ, രണ്ട് ടെഡി ബിയർസ് ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഇത് മൊത്തത്തിൽ ഒരു ബൊമ്മന്റെ ഷോപ്പുമാരുണ്ട്, ഇവിടെ നോക്കിയാലും ബൊമ്മ. പിന്നെ നോക്കട, നമ്മൾ ലാസ്റ്റിക്ക് വേറെ ഫുഡ് കൊടുത്തിട്ടോ, അവിടെ വേറെ ഫുഡ്, ഇവിടെ വേറെ ഫുഡ് കഴിച്ചു. രണ്ട് ഫുഡൊക്കെ കഴിക്കും നമ്മൾ എപ്പം തന്നെ. അത് ഗ്രേവി ടൈപ്പ് അല്ലേ, മൊത്തത്തിൽ നല്ല ലുക്ക് ഉണ്ട്. അപ്പൊ ഞാനും ഡ്യൂഡിയും കൂടെ റാബിറ്റിനെ കൊണ്ടിട്ട് പുറത്ത് പോവാണ്. കറങ്ങാറൊന്നല്ല, അതിനെ മിറ്റത്ത് കൊണ്ടുപോയിട്ട് എന്താ ഫുഡ് കൊടുക്കാണ്. അതിന്റെ പുല്ലും ക്യാരറ്റ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. റാബിറ്റ് റാബിറ്റ് അങ്ങനെ കഴിക്കണേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, അതാണ് കഴിച്ചത്. ഞാൻ നേരിലൊരു ക്യാരറ്റ് കഴിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. സോ അതെന്തായാലും നമുക്കൊന്ന് കാണാം. ഞാൻ അതിലേക്ക് പോണതിന് മുമ്പ് എന്റെ ടി വി ഞാൻ മാറ്റാണ്. നമ്മള് 75, 85 ടി വി ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്ന എമ്മിന്റെ ടി വി ആണ്, ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, മാറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ടിവിന്റെ കമ്പനീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പ് അങ്ങനെ ആർക്കെങ്കിലും കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ, നിങ്ങൾക്ക് ഇതാക്കണ ഈ ഒരു മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി. എന്റെ ടീം ഉണ്ട്. സോ നമുക്ക് ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ സെറ്റ് ആക്കല്ലേ, കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു അൺബോക്സിംഗ് വീഡിയോ സെറ്റ് ആക്കണ്ടത്. സോ വലിയ വലിയ കിടക്കാജ് ബ്രാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ, വലിയ കിടക്കാജ് ബ്രാൻഡ് അതുപോലെ തന്നെ വലിയ ഷോപ്സും കാര്യങ്ങളൊക്കെ സ്പോൺസർഷിപ്പും കൊളാബറേഷനും ഒക്കെ താല്പര്യം ഉണ്ട്, എന്നെ ഇതാക്കണം. ഒഫീഷ്യൽ മെയിൽ ഐഡിയാണ്. സോ ഇതിലേക്ക് കോൺടാക്ട്, ബിസിനസിന് മാത്രമായിട്ടൊക്കെ. ഇപ്പൊ യൂസ് ചെയ്യുന്ന ടി വി തോട്ടെ, നമ്മുടെ എംഐന്റെ 65 ഇഞ്ച് ടി വി ആണ്. പക്ഷെ എനിക്ക് 75 ആണ്, അതാകുമ്പോൾ കുറച്ചുകൂടി വലുതാവും ഗൈസ്. അപ്പൊ കുറച്ചൊരു വലുതായിട്ട് നമുക്ക് സിനിമയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതൊക്കെ നമ്മളെ സോണിന്റെ സംഭവം സെറ്റ് ചെയ്തത്, സോണിന്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടില്ലാണ്. ഇത് ഇതുകൂടി കൂടി വരുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. പക്ഷെ എനിക്ക് എന്തോ തോന്നി ഒരു 75 ആണ് ഗൈസ്. ഓക്കെ, കുറച്ചൊരു വലുത് കാണാൻ പെർഫെക്റ്റ് ആവും. ഞാൻ നോക്കുന്നത് 75 ആട്ടെ, ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് 65 ആണ്. സോ എനിക്ക് കുറച്ചൊരു അപ്ഗ്രേഡ് വേഷം ആണല്ലോ. ഞാൻ ഒരു വലിയ തിയേറ്ററിൽ ഇരിക്കുന്ന മാതിരി, തിയേറ്റർ ഒക്കെ നമ്മളെ പുതിയ വീട്ടിൽ ഓൾറെഡി സെറ്റ് ആവില്ലേ. നോക്കാം. അപ്പൊ നമ്മള് പുറത്തിറങ്ങി ഇതാക്കണ വാതിൽ അടിച്ചു. അപ്പൊ ഇതാ കേട്ട് ഇതാക്കണ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട് എന്റെ ഓനെ ടെറർ. നമ്മളെ പുറത്ത് നമ്മള് റാബിറ്റ് കൊണ്ട് ഇറങ്ങിയാ. സോ അപ്പൊ തന്നെ പൂച്ച നോക്കുന്നുണ്ട്. ലാസി രാജിക്കുട്ട അവിടെ വന്നിട്ടോ, ഞങ്ങൾ ഇറങ്ങിട്ട്, ഞങ്ങൾ ഇറങ്ങിയതിന്റെ ശേഷം വരട്ടാങ്ക് ലാസിനും കൂടെ കഴിച്ചു വിടല്ലോ. ഞങ്ങളെ നോക്കാം. ഇതേപോലെ തന്നെ റാബിറ്റ് നമ്മൾ കഴിച്ചു വിട്ടിട്ടോ, ഡ്യൂഡി ഞാനിവിടെ കഴിച്ചു വിട്ടിട്ടുണ്ട്. സോ ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് പുല്ല് കഴിക്കുന്നുണ്ട്. ക്യാരറ്റ് അവിടെ ക്യാരറ്റ് എടുക്കുക, ക്യാരറ്റ് എടുത്തു. നല്ല രസമുണ്ടല്ലേ ഏളാര്. ഇന്നലെ നമ്മൾ കുറച്ച് നല്ല രസം എടുത്ത് കഴിക്കണ പ്രത്യേക രസം. കയ്യില് പിടിക്കുമ്പോ അത് കയ്യിൽ പിടിച്ച് കഴിച്ചോളൂ. ഇത് ഇതാക്കണ ഓൾറെഡി ചെടി നിൽക്കുന്നുണ്ട്. ഇത് ഓൾറെഡി അറ്റാക്കി തുടങ്ങിട്ടു. നല്ല രസമുണ്ട് സംഭവം കാണാൻ. ഇനി എന്ന് പറയാനല്ല, ഈ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. പോണോക്കിയാ, പോണോക്കിയാ, ചാടിച്ചാടി പോണതാ. നമ്മളെ ലാസ് ഇതാക്കണ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ടോ, ഇറ്റാ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട്. സോ മൊത്തം കഴിക്കും മക്കളെ, കഴിച്ചു വളരും മക്കളായി, കഴിച്ചു വളർന്നു. ഓക്കെ, ഡ്യൂഡി ഇതാക്കണ അതിന് പുല്ലൊക്കെ കൊടുത്ത്. ഡ്യൂഡി എന്തായാലും പേരിട്ടീനെ, പേരെന്തായിരുന്നു? റേയും ബിറ്റോ? റാബിറ്റ്. ഓ എന്റെ മോളെ, റാബിറ്റിന്റെ ഇറച്ചി കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചില്ല, കഴിക്കണ ആഗ്രഹമുണ്ട്. ഈ രണ്ടെന്ത് തട്ടിയാലോ, എന്റെ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയാം. ഓ വിചാരിച്ചു, കുക്ക്
ഈ ഒരു ദിവസം രാവിലെ എണീക്ക് വേണ്ട നല്ല സ്പെഷ്യൽ ഇറച്ചി. നമുക്ക് വേറെ ഒരു റാബിറ്റിന് എവിടെയും പോയിട്ടാക്കാം. ഇത് നമ്മള് വളർത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുന്നത്. എന്ത് ഗതി, നമ്മള് ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല. എന്താ സംഭവം എന്നല്ല, നമ്മൾ അതിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇവരെ രണ്ടാളും ഒരുമിച്ചിട്ടോക്കും എന്താ സംഭവിക്കും നോക്കല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടോ, സീരിയസ് ആയിട്ട് പറയണേ, നല്ലൊരു ടി വി നോക്കണം. സോ നിങ്ങൾ ഫേവറേറ്റ് കമ്പനി ഏതാ വെച്ചാൽ കമന്റ് ചെയ്യാം. വിയു എന്ന് പറഞ്ഞ കമ്പനി ഓൾറെഡി അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ അവരെന്താ റിപ്ലൈ തരാൻ നോക്കട്ടെ. അതുപോലെ തന്നെ വേറെ കമ്പനി എൽ ജി, സാംസങ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വിയു പൊട്ടി ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ എം ഐന്റെ 75 inch ടി വിസ് ഇല്ല ഗൈസ്. ഓക്കെ, പിന്നെ 65 അവരിപ്പോ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ 55 ഉള്ളത് നമുക്ക് കിട്ടിയ കാര്യമല്ല. സോ നമുക്ക് 75 ആണ് നോക്കണേ അല്ലേ. അത് നമുക്ക് കിട്ടുക്കോ നമ്മളിൽ അതിനനുസരിച്ച് എല്ലാ സംഭവങ്ങളും ഉണ്ട്. സോ ഏതെങ്കിലും കമ്പനി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വീട്ടിലേക്ക് സെറ്റ് ആക്കും. സോ എന്തോ ഒരു സങ്കടം ഉള്ള പോലെ അല്ലേ, കണ്ണൊക്കെ കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ. എന്താ ചെയ്ത അതിനെ, എന്താ ചെയ്ത് ഒരു ചെറിയൊരു ടാസ്ക് തരാം. ഇത് നിങ്ങൾ ചെയ്യണം, വേറെ ഒന്നുമില്ല. ഐഫോൺ എടുത്തൊരു ഫോട്ടോയും അതുപോലെ തന്നെ 1+ എടുത്തൊരു ഫോട്ടോയും ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ അതിൽ ഏതാണ് ഐഫോൺ എടുത്ത ഫോട്ടോ, ഏതാണ് 1+ എടുത്ത ഫോട്ടോ. സോ ഞാൻ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ചെയ്ത് DSLR വേഴ്സസ് എന്താ പറയാ നമ്മളെ 1+ പറഞ്ഞിട്ട്. സോ അത് കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടാണ് പറഞ്ഞത്. സോ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ വെക്കും, എന്നിട്ട് അതിൽ എ എന്ന് കൊടുക്കും, രണ്ടാമത്തെ ഫോട്ടോ ഇവിടെ വെക്കും, അതിൽ ബി എന്ന് കൊടുക്കും. സോ അതിൽ ഏതെങ്കിലും ഒന്ന് ഐഫോൺ ആയിരിക്കും, മറ്റേത് 1+ ആയിക്കിട്ടോ. അപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ സെയിം ഫോട്ടോ എടുക്കും, നമ്മുടെ ഡ്യൂഡിന്റെ സെയിം ഫോട്ടോ എടുക്കും. സോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുണ്ടോ നോക്കട്ടെ, അതിന്റെ ഒരു അതിന്റെ ഒരു എന്താ പറയാ എന്റെ ഡിഫറൻസ്. Wide open, so many mixed emotions. It's like I finally noticed. നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് അതാക്കണ ഡ്യൂഡി പള്ളി പോയാണ്. തേങ്ങാക്കോലാണ് നമ്മുടെ ഡ്യൂഡി. ഇതാ ഫുഡ് കഴിക്കാണ്. എന്തൊക്കെ ഞങ്ങളെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, സാധാരണ സംഭവം തന്നെ തന്നെ. ഇതങ്ങളെ ഇതെന്തായിരുന്നു, ചെറുപയറ്, അച്ചാറ്, എന്താ പറയാ തൈര്, ചോറ്, നല്ല വലിയ കോഴിമുട്ട പൊരിച്ചത്, ഇത് ബീഫ് ഫ്രൈ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതങ്ങളെ. ഇത് മതിലേ. നല്ല ചളികളാണല്ലോ, ഇതെവിടുന്ന് കിട്ടിയതാ അച്ചടാ. ഞാൻ പെട്ടെന്ന് നോക്കി അവക്ക് ഒരു പല്ലി നോക്ക്, വെള്ളം കുടിക്കുന്നേ. ഞാൻ നമ്മള് മീനുകൾ അറ്റാക്ക് ചെയ്യാൻ വന്നാണെന്ന്. ഇവിടെ വൃത്തിയാക്കിയപ്പോ പല്ലി പാവം. ഞാനും കണ്ട കറക്റ്റ് വെള്ളം കുടിക്കുന്നുണ്ടോ? ഒന്ന് എന്റെ ഫോണിലെടുത്തേ പല്ലിനെ കാണണ്ടോ? എന്ത് പാവാണ്, കുടിക്കുന്നുണ്ടോ? അതെ അതെ, കറക്റ്റ് കാണണ്ടോ? എവിടുന്ന് വെള്ളം കിട്ടുന്നില്ലല്ലോ ഇപ്പൊ. പക്ഷെ വെള്ളം ഓരോ നാവ്, ഞാൻ പല്ലിന്റെ നാവ് ആദ്യമായിട്ട് കറക്റ്റ് നോക്കിയാ കാണും. ഒരു പല്ലിയാണ്, ഞാന് കൊല്ലോ. കറക്റ്റ് നോക്കിയാ പല്ലി കറക്റ്റ് അതിന്റെ മുകളിൽ വയറിൻ്റെ ഡ്യൂട്ടി ഇതാക്കണ. മോസോന്റെ ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഗിവ് അവേക്ക് പറഞ്ഞ സാധനം അതേപോലെ ഒന്നുണ്ട്. അപ്പൊ ഒരു അഞ്ചാൾക്കാർ നമ്മൾ ഇന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ചാൾക്കാർക്ക് നമുക്ക് നമ്മൾ ഇന്നത് ഗിവ് അവേക്ക് പ്രഖ്യാപിക്കുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇത് മൊത്തം ഹെഡ്സെറ്റ് ആണ്. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് മൊത്തം ഗിവ് അവേ ഉണ്ടെന്ന്. ഇങ്ങനത്തെ 20 കേട്ടോ, ഇങ്ങനത്തെ 2 പെട്ടി 20 ഹെഡ്സെറ്റ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. സോ അതില് അഞ്ചാൾക്കാർ പേര് പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ് ബഡീസ്. അഞ്ച ഞങ്ങൾ ഇത് ഒന്നാമത്തെ പ്രശ്നം ഗിവേന്റെ ആൾക്കാരെ മീൻ കൊടുക്കാനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ചടങ്ങാണ്. സോ എന്താ എന്ത് പണിയാണ്, എട്ടങ്ങാനാണ് ഇതിന്റെ ഇടയിൽ കൂടെ അത് കണ്ടുപിടിക്കാം. നമ്മൾ ഒന്നാമത് ഈ തിരക്കിട്ട് ഓടുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് ഡെയിലി വരുന്നു, ഒരുപാട് കമന്റ്സ് വരുന്നു. സോ ഇത് ആർക്കാണ് കൊടുക്കണെങ്കിൽ ആലോചിച്ചാലോചിച്ചാലോചിച്ചാലും ഒന്നേ മെഞ്ചാനിട്ടത് ഒന്ന് അതിന്റെ പിറ്റേ നിട്ടത് ഒന്ന്, അങ്ങനെ 5 വീഡിയോസ് 5 സെലക്ട് ചെയ്തത്. സോ ഇത് കൊടുത്തതിന് ശേഷം ഞാൻ 5 സെലക്ട് ചെയ്യാൻ കുറച്ചു കുറച്ച് നടക്കുന്നു. ഇവരെ മെയിൽ അയക്കണം. ഇപ്പൊ പറഞ്ഞവര് ഡയറക്റ്റ് എന്താ, ഇവര് ജസ്റ്റ് ഒരു മെയിൽ അയക്കും. ഓക്കെ, എന്റെ ഒഫീഷ്യൽ അൺബോക്സിനുള്ള ഒരു മെയിൽ അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ, സത്യം പറഞ്ഞാൽ തീരെ ആവും.
തീരാവുന്നില്ല. എന്തോ ഒരു പനി എന്തോന്ന് വരാനുള്ള ഒരു ഇതുണ്ട്. എന്നോട് പറയാ, ഫുഡ് കഴിക്കുമ്പോ എനിക്കിപ്പോ ഭയങ്കരായിട്ട് ഉറക്ക് വരുന്ന, 3 മണി വരെ പിടിച്ചു നിക്കാൻ കഴിയില്ല, രാത്രി 3-4 മണി വരെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് ഉറക്ക്. അതാ പ്രശ്നം, എന്റെ കണ്ണിലൂടെ കണ്ടില്ല. 11 മണി ആകുമ്പോ ഉറങ്ങി പോണ കേസ് എന്താ അറിയില്ല. അതെല്ലാ 3 മണിക്ക് കിടന്നിട്ടാണ് ഉറക്ക് വേണ്ടിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നല്ല എന്താ പറയാ എനർജി ഇല്ലാത്തതായിരുന്നു. ഐ എം സോറി. എന്തായാലും ഞാൻ നാളെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല എനർജിയിൽ വരുന്ന പ്രോമിസ് ചെയ്യാം. ഞാൻ ഫുൾ ടൈം എനർജിയാണ്, കൊല്ലാൻ തോന്നുന്നു. നാളെ വൈകുന്നേരം കാണാൻ കേസ് അടിപൊളി വീഡിയോ കാണാം. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാട്ടോ. സലിഹ കേട്ടിരുന്നു.